കോളിഫ്ലവർ ഈന്തപ്പഴം അച്ചാർ. ഇന്ന് ഞാനിവിടെ ഒരു കോളിഫ്ലവർ ഈന്തപ്പഴം അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടത് കോളിഫ്ലവർ മീഡിയം സൈസ് ഒരെണ്ണം, കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി അരിഞ്ഞെടുത്തത്, ഈന്തപ്പഴം 20 എണ്ണം, കഴുകി കുരുകളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തത്, പച്ചമുളക് 4 എണ്ണം വട്ടത്തിൽ ചെറുതായി അരിഞ്ഞത്, വേപ്പില 5 ഇതൾ, വെളുത്തുള്ളി 1 കപ്പ് ചെറുതായി അരിഞ്ഞത്, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ഉലുവപ്പൊടി 1 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, കടുക് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 1 കപ്പ്, എണ്ണ 100 ml. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി പച്ചമുളക് ചേർക്കാം, വേപ്പില, ഇതൊന്ന് ചെറുതായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായി ഒന്ന് വഴറ്റണം. അധിക സമയം വഴറ്റണമെന്നില്ല, 1-2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഈന്തപ്പഴം ചേർത്ത് 1-2 മിനിറ്റ് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡറും റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർക്കാം. വിനാഗിരി ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് വിനാഗിരിയാണ് ചേർക്കുന്നത്. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഡ്രൈ ആയ അച്ചാർ വേണ്ടവർക്ക് ഈ പരുവത്തിൽ എടുക്കാം. ഞാനിവിടെ അല്പം കുറുക്കിയ ടൈപ്പ് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തിളച്ച വെള്ളം ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യാം.
ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.